തെരഞ്ഞെടുപ്പിന് 5 ദിവസം ശേഷിക്കെ വാക്പോര് കടുപ്പിച്ച് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ വിമർശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി 2ാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക? കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. മോദിയും പിണറായിയും സംസാരിക്കുന്നത് ഒരേ സ്വരത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു. രാഹുൽ ഒളിച്ചോടിയെന്ന മോദിയുടെ വാക്കുകൾ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയെന്ന് പറയുന്ന ആളുടെ തലയാണ് പരിശോധിക്കേണ്ടതെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ സമനില തെറ്റിയെന്നാണ്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ലേ? ശരിക്കും അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളാരുടെ സമനില തെറ്റിയത്. വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. ഉദാഹരണത്തിന്, വയനാട്ടിൽ എത്തിയത് അമേഠിയിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശമാണ് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചത്. വിനീത, കേരളത്തിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫും എൽ ഡി എഫും പ്രവർത്തിക്കുന്നത്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടാതിരിക്കാനും യു ഡി എഫിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടാനുമുള്ള ഒരു തന്ത്രമാണ് ഏറ്റവും ഒടുവിൽ സി പി എം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2019 ബി ജെ പി വിരുദ്ധ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടതാണ് ഒരു വാഷൗട്ടിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കുകയും ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായതോടുകൂടി യു ഡി എഫ് അനുകൂലമായൊരു തരംഗമാഞ്ഞടിച്ചു. ഇത് ഇത്തവണ ആവർത്തിക്കാതിരിക്കാനുള്ളൊരു പ്രത്യേക ശ്രദ്ധ എൽ ഡി എഫ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തുടക്കം മുതൽ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ല എന്ന് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ല എന്ന് മാത്രമല്ല, അതിനുള്ള യോഗ്യതയോ അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, ആ പേരിൽ നിന്ന് ഒരു തരത്തിലും ഉയർന്നിട്ടില്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു. മാത്രമല്ല നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ ശബ്ദമാണ് കേരളത്തെ വിമർശിക്കാൻ എന്ന് നരേന്ദ്രമോദിയോടാണ് രാഹുൽ ഗാന്ധിയെ ഉപമിക്കുകയും ചെയ്യുന്നത്. ഇത് നരേന്ദ്രമോദിയെ മാത്രം വിമർശിക്കുകയല്ല, രാഹുൽ ഗാന്ധിയെ കൂടി വിമർശിക്കുന്നതോടുകൂടി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിയെ നേരിടാൻ ഞങ്ങളാണ് പ്രാപ്തർ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വി ഡി സതീശൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരുപോലെ സംസാരിക്കുന്നു എന്നല്ല, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയുമാണ് ഒരുപോലെ സംസാരിക്കുന്നത്. നരേന്ദ്രമോദി നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി എന്നുള്ളത് ഉത്തരേന്ത്യയിൽ ബി ജെ പി പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. അതേ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പല പേരുകളിൽ വിളിക്കുന്നത് അത് ബി ജെ പിയുടെ നയമായിരുന്നു, അതിപ്പോൾ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്കും നരേന്ദ്രമോദിക്കുമാണ് ഒരേ ശബ്ദം, രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും അല്ല എന്നുള്ളതാണ് വി ഡി സതീശൻ അതിന് മറുപടി നൽകുന്നത്. ഏതായാലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫും എൽ ഡി എഫും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് കേരളത്തിൽ സഖ്യമില്ലെന്ന് പറയുമ്പോൾ പോലും ബി ജെ പി അതാണ് വലിയ പ്രചാരണ ആയുധമാക്കുന്നത്. രാഹുൽ ഗാന്ധിയും പിണറായിയും നേർക്കുനേർ നിന്നുകൊണ്ട് ഇന്നലെ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയായ ആരോപണങ്ങൾ കേസുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് കണ്ടത്. ബി ജെ പി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു എന്ന് തന്നെയല്ലേ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ നിന്നുൾപ്പെടെ നമുക്ക് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് എന്നേക്കാൾ ശക്തമായി
അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നേക്കാൾ ശക്തമായ ഭാഷയിൽ ഞാൻ പറയാത്ത പദങ്ങൾ ഉപയോഗിച്ച് പോലും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണി, ബി ജെ പിക്ക് ബദലാവാൻ വേണ്ടി രൂപപ്പെടുത്തിയ മുന്നണിയിലെ പ്രധാന രണ്ട് കക്ഷികൾ തമ്മിൽ പരസ്പരം പോരാടുകയും പരസ്പരം വാക്പൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഇന്ത്യ മുന്നണി അസ്ഥിരമായി എന്നും ബി ജെ പിക്ക് ബദലില്ല എന്നും തെളിയിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ദേശീയ തലത്തിൽ പ്രചാരണം നടത്തുന്നത്. ബി ജെ പിക്ക് ബദലാവാൻ ആരുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാത്രം മതി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പിണറായി വിജയൻ്റെ വാക്കുകൾ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ഉപയോഗിക്കും. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രധാനമന്ത്രി ആവാനോ രാജ്യത്ത് നയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത്. ബി ജെ പിക്ക് ഇതിൽ പരം ഒരു പരസ്യവാചകം കിട്ടാനില്ല എന്നുള്ളതാണ് ദേശീയ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ മോദിയുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. മോദിയുടെയും അമിത്ഷായുടെയും പേര് പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ്. പിടിക്കപ്പെട്ട കള്ളനെ പോലെയാണ് മുഖ്യമന്ത്രി. ബി ജെ പിയുടെ ഗുഡ് ബുക്കിൽ പേര് വന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും ചെന്നിത്തല പരിഹസിച്ചു. ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മോദിയുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് വരെ കേരള മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് എവിടെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടോ? അമിത്ഷായുടെ പേര് പറയാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? പിടിക്കപ്പെട്ട ഒരു കള്ളനെ പോലെയാണ് മുഖ്യമന്ത്രി. ബി ജെ പിക്കെതിരായി ഒന്നും സംസാരിക്കാതെ ബി ജെ പിയുടെ ഗുഡ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം.